നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. BJP പൂജ്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം, അത് കാലത്തിന്റെ അനിവാര്യതയാണ്. അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, അധർമ്മികൾ വിജയപതാക വീശുമ്പോൾ ധർമ്മബോധമുള്ളവർക്ക് പിൻവലിയുക സാധ്യമല്ല. പോരാടുക തന്നെ വേണം, അതിന് BJP യെ പ്രാപ്തമാക്കണം. പൂജ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നുദ്ധരിച്ചത് കേവലം നിയമസഭയിലേക്കുള്ള സീറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, സംഘടനാ സംവിധാനം പൂജ്യത്തിലേക്ക് പതിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന BJP യുടെ പരാജയത്തിന് കാരണം. അപക്വമതികളും അഹങ്കാരികളും ആദർശരഹിതരും അധികാര കൊതിയന്മാരുമായ ഇന്നത്തെ സംസ്ഥാന നേതൃത്വമാണ് കേരളത്തിലെ BJP യെ പതനത്തിലേക്ക് നയിച്ചത്. അവർക്ക് സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിലായിരുന്നില്ല ശ്രദ്ധ. BJP രാഷ്ട്രീയം കൊണ്ട് എങ്ങനെ പണമുണ്ടാക്കി തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കി തീർക്കാമെന്ന ചിന്തകൾ മാത്രമാണ് BJP നേതാക്കൾക്കുള്ളത്. B. മുരളീധരൻ, K. സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസ്ഥാനത്തെ BJP യുടെ നേതൃത്വം ഏറ്റെടുത്തതോടെയാണ് ഈ അപജയം തുടങ്ങിയത്. ആദർശ രാഷ്ട്രീയം അവരുടെ രക്തത്തിലില്ല എന്നത് അവരുടെ ചെയ്തികളിലൂടെ പലതവണ തെളിയിച്ചതാണ്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ആധാരശിലയായി കരുതുന്ന BJP യെ പോലുള്ള ഒരു പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് ഇവരെ പോലുള്ള ആളുകളല്ല. പൊതുസമൂഹത്തിൽ കുറേയെങ്കിലും അംഗീകാരമുള്ളവർ നേതൃത്വത്തിൽ വരണം. സംഘടനാ പ്രവർത്തനത്തിൽ കഴിവ് തെളിയിച്ചവർ സംഘടനയെ നയിക്കണം. ശബരിമല വിഷയത്തിലെ വൈകാരികതയുടെ പിൻബലത്തിലും V. മുരളീധരന്റെ നോമിനി എന്ന നിലയിലുമാണ് K. സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കപ്പെടുന്നത്. തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളെ സംസ്ഥാനത്തെ BJP പ്രസിഡന്റായി കൊണ്ടുവരാൻ V. മുരളീധരൻ നടത്തിയ അന്തർനാടകങ്ങൾ തന്നെ ഈ പ്രസ്ഥാനത്തെ തെറ്റായ വഴിയിൽ കൊണ്ടുപോകുമെന്ന് മുരളീധരന്റെ ചേതികൾക്ക് കൂട്ടുന്നവർ ചിന്തിക്കണമായിരുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വ്യക്തിയാധിഷ്ഠിത പ്രസ്ഥാനങ്ങളല്ല. അതിന് വിരുദ്ധമായി V. മുരളീധരൻ എന്ന വ്യക്തിയുടെ സർവാധിപത്യത്തിലേക്ക് BJP വിട്ടുകൊടുക്കുവാൻ പാടില്ലായിരുന്നു. UAE വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘിച്ച ഒരു യുവതിയെ കൂടെ കൂട്ടിയതും തിരുവനന്തപുരത്തും ദില്ലിയിലുമൊക്കെയായി നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണങ്ങൾ നേരിടുമ്പോഴും കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ കൊടകരയിലെ കുഴൽപ്പണ ഇടപാടുകളിൽ വരെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിഴൽ പോലെ കൂടെ നടക്കുന്ന യുവമോർച്ച സംസ്ഥാന നേതാവ് സുൽനായിക്കിനെയും ധർമ്മജനെയും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യമുന നീളുന്നത് ആരിലേക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. യാതൊരു കാരണവശാലും ഈ നേതൃത്വം BJP നയിക്കുവാൻ അനുവദിക്കരുത്. K. സുരേന്ദ്രനും കേന്ദ്രമന്ത്രി V. മുരളീധരനും മറ്റാരെല്ലാമാണോ ഇന്നത്തെ അധപതനത്തിന് കാരണക്കാരായിട്ടുള്ളത് അവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണം. എത്രയും വേഗത്തിൽ, ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം. അവർ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഓരോ നിമിഷവും BJP എന്ന പ്രസ്ഥാനം അപമാനിക്കപ്പെടുകയാണ്. സംഘടനാ പ്രവർത്തനം താഴെ തട്ടിൽ നിന്ന് 1 എന്ന നിലയിൽ തുടങ്ങണം. സംഘടന ശക്തിപ്പെടുത്തണം. അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് ജനവിശ്വാസം ആർജിക്കണം. പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. തെരുവോരങ്ങളിൽ പതാക ഉയർത്തിയും ബൈക്ക് റാലി നടത്തിയും ജയ് വിളിച്ച് പിരിഞ്ഞു പോകുന്നതും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഗീർവാണ കുറിപ്പുകൾ ഫോർവേഡ് ചെയ്യുന്നതുമാണ് സംഘടനാ പ്രവർത്തനമെന്ന് ധരിച്ച് ഇന്നത്തെ BJP ക്കാർ സാധാരണ ജനങ്ങളുടെ ഏത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തിയാണ് അവരോടൊപ്പം നിന്നിട്ടുള്ളത്? എത്ര വീടുകളിൽ സമ്പർക്കം ചെയ്ത് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ ആരാഞ്ഞ് പരിഹാരം തേടാൻ ശ്രമിച്ചിട്ടുണ്ട്? നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ BJP ക്കാർക്ക് സാധിച്ചുവോ? അതിലൊന്നും ആർക്കും താല്പര്യമില്ല. ഉടയാത്ത ഷർട്ടും സിന്ദൂര തിലകവും അണിഞ്ഞ് AC കാറിൽ യാത്ര ചെയ്താൽ പാർട്ടി പ്രവർത്തനമാകില്ല. സേവാഭാരതിയുടെ സേവനത്തിന്റെ തണലിൽ BJP പട്ടികയിലേക്ക് മുഴുവൻ വോട്ടുകളും വീഴുമെന്ന് കരുതരുത്. പ്രസ്ഥാനത്തിന്റെ മൂല്യബോധം ഉൾക്കൊള്ളാത്ത നേതാക്കളും കുറെ ആൾക്കൂട്ടവും ഒത്തുചേർന്നാൽ എല്ലാമായെന്നും സമൂഹ മാധ്യമങ്ങളിലെ കൂലിയെഴുത്തും TV ചാനലുകളിലെ ചർച്ചകളിലും വന്നിരുന്ന ബീമ്പിളക്കിയാൽ കേരള സംസ്ഥാനം BJP വാഴുമെന്നും കരുതിയവർ മൂഢസ്വർഗത്തിലാണ്. കേരളത്തിൽ സ്വന്തമായ ഒരു അടിത്തറ കെട്ടിയുയർത്താൻ പോലും BJP ശ്രമിച്ചിട്ടില്ല. RSS പണിതുയർത്തിയ അടിത്തറയിൽ നിന്നല്ലാതെ BJP സ്വന്തം നിലയിൽ കേരളത്തിൽ പാലൂന്നി നിൽക്കാൻ ശേഷിയില്ല. പ്രവർത്തിക്കാൻ കഴിവുള്ള പുതിയ യുവാക്കളെ കണ്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. അടിമുതൽ മുടിവരെ സമ്പൂർണമായ ഉടച്ചുവാർക്കൽ വേണം. മേജർ സർജറി കൊണ്ട് മാത്രമേ കേരളത്തിൽ BJP രക്ഷപ്പെടുകയുള്ളൂ. ശക്തമായ BJP കേരളത്തിന്റെ അനിവാര്യതയാണ്.
ജിഹാദികളും അർബൻ നക്സലുകളും പിടിമുറുക്കിയ കേരളത്തിൽ നാളെയുടെ പ്രതീക്ഷയായി ബി ജെ പി ശക്തമാകണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.